ഇടുക്കിയുടെ കുടിയേറ്റ ചരിത്രം സവിശേഷ പ്രാധാന്യമുള്ളതാണെന്ന് നിയമസഭാ സ്പീക്കർ എംബി രാജേഷ്. ഇടുക്കിയിലെ കർഷകരുടെ കുടിയേറ്റ ചരിത്രവും അതിജീവന മുന്നേറ്റവും വിശദീകരിച്ച് ഹൈറേഞ്ച് സംരക്ഷണ സമിതി രക്ഷാധികാരി കെ കെ ദേവസി രചിച്ച പോരാട്ട പർവം പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ച് കട്ടപ്പനയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുടിയേറ്റം എങ്ങനെ ഇന്നത്തെ ഇടുക്കിയെ നിർമ്മിച്ചുവെന്നതിന്റെ വിവരണമാണ് കെ കെ ദേവസിയുടെ പോരാട്ട പർവം എന്ന പുസ്തകം. ജില്ലയിലെ വർഗസമരത്തിന്റെ ചരിത്രം ഏറെ സവിശേഷമായ പ്രാധാന്യമുള്ളതാണ്. ചരിത്രം എന്ന് പറഞ്ഞാൽ തന്നെ അത് പോരാട്ടത്തിൻ്റെതാണ്. ജില്ലയിലെ കുടിയേറ്റം സർക്കാരുകൾ പ്രോത്സാഹിപ്പിച്ചതാണ്. ഇപ്പോൾ ചിലർ കുടിയേറ്റത്തിന്റെ ചരിത്രപരമായ കാര്യങ്ങൾ മാനിക്കാതെ പെരുമാറുകയാണ്. കുടിയൊഴിപ്പിക്കലിന് സമാനമായ സാഹചര്യം വീണ്ടും സൃഷ്ടിക്കുന്നു. ഇത് സങ്കുചിത രാഷ്ട്രീയ കാഴ്ചപ്പാടാണെന്നും നിയമസഭാ സ്പീക്കർ എം പി രാജേഷ് പറഞ്ഞു. കുടിയേറ്റം അനിവാര്യമായിട്ട് മാറി, ഗവൺമെന്റ് തന്നെ പ്രോത്സാഹിപ്പിച്ചു. ഭക്ഷ്യക്ഷാമം വന്നു, ഭക്ഷ്യോത്പാദനം വർദ്ധിപ്പിക്കേണ്ടിയിരുന്നു. ഇന്നത്തേത് പോലുള്ള ശാസ്ത്രീയ ഭക്ഷ്യോത്പാദന രീതികളില്ല. അപ്പൊ കൂടുതൽ ഇടങ്ങളിൽ കൃഷി ചെയ്യുക, ഭക്ഷ്യവിളകൾ ചെയ്യുക എന്നത് മാർഗമുണ്ടായിരുന്നു. അങ്ങനെ കുടിയേറ്റത്തെ പ്രോത്സാഹിപ്പിച്ച് ഭക്ഷ്യോത്പാദനത്തെ വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിലെ ഒരു പരിസ്ഥിതി സംവാദം മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്നത് എവിടെയാണ് എന്ന് വെച്ചാൽ ഈ ചെറുകിട കൃഷിക്കാരും അതുപോലെ തന്നെ കുടിയേറ്റക്കാരും ഒക്കെ പരിസ്ഥിതി സന്തുലനത്തിന് ഏറ്റവും നിലനിൽക്കുന്നു എന്ന നിലയിലാണ്. കുടിയേറ്റത്തിന്റെ ചരിത്രപരമായിട്ടുള്ള സാഹചര്യങ്ങളൊന്നും കണക്കിലെടുക്കാതെയാണ് ഇത്തരത്തിലുള്ള ലഘുവൽക്കരണങ്ങളിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. കട്ടപ്പന ഹിൽടൗൺ ഓഡിറ്റോറിയത്തിൽ ചേർന്ന സാംസ്കാരിക സമ്മേളനത്തിൽ സ്പീക്കർ എം എം മണി എം എൽ എക്ക് നൽകിയാണ് പുസ്തകം പ്രകാശനം ചെയ്തത്. മന്ത്രി റോഷി അഗസ്റ്റിൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ഡി സി ബുക്സാണ് പ്രസാധകർ. മാധ്യമപ്രവർത്തകൻ പി എം ഹർഷൻ പുസ്തകം പരിചയപ്പെടുത്തി. ഹൈറേഞ്ചിലെ കുടിയേറ്റക്കാരന്റെ, കർഷകന്റെ, ഇവിടുത്തെ തൊഴിലാളിയുടെ ഒക്കെ ചരിത്ര എഴുത്തിന്റെ ആമുഖം എന്ന മട്ടിൽ വേണം ഈ പുസ്തകത്തെ പരിഗണിക്കാനെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളിപ്പോ വെറുതെ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ ഹൈറേഞ്ചിന്റെ ചരിത്രം, രേഖപ്പെടുത്തിയ ചരിത്രം പരിശോധിച്ചാൽ മിക്കവാറും അതിന്റെ ഡോക്യുമെന്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത് യു കെയിലെ ചില സൈറ്റുകളിലൊക്കെയാണ്. അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കർഷക സംഘത്തിന്റെയും നേതാവായിരുന്ന കെ കെ ദേവസ്യ സി പി ഐയുടെ ആദ്യത്തെ ഇടുക്കി ജില്ലാ സെക്രട്ടറി ആയിരുന്നു. പിന്നീട് സജീവ രാഷ്ട്രീയം വിട്ട ഏലം കർഷകരുടെ പ്രശ്നങ്ങൾക്കൊപ്പം ഇടപെട്ടുപോകുന്ന അദ്ദേഹം ഇപ്പോൾ ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ രക്ഷാധികാരികളിൽ ഒരാളാണ്. കുടിയേറ്റ കർഷകന്റെ 6 പതിറ്റാണ്ട് നീളുന്ന ജീവിത സമരങ്ങളും പോരാട്ടങ്ങളുമാണ് പുസ്തകത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ കെ ജയചന്ദ്രൻ, ജില്ലാ സെക്രട്ടറി സി വി വർഗീസ്, മുന്നബി ജോയിസ് ജോർജ്, ജിജി കെ ഫിലിപ്പ്, കെ പി ഹസൻ, ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരയ്ക്കൽ, കെ ടി മൈക്കിൾ, സി കെ മോഹനൻ, സ്റ്റെനി പോത്തൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു.